എവിടെ പോയതാണാവോ? സാധാരണ ഇരുട്ടാവുന്നതിനും എന്നെ കൂട്ടി കേറുന്നായിരുന്നു. ഇനി വഴി തെറ്റി അങ്ങോട്ടെങ്ങനെ പോയോ? ഇന്നാളെ ആ പ്ലാവിന്റെ കൊമ്പിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം പെരപ്പെടുത്തുന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്നാ അതുപോലെ എവിടെയല്ലേ ഇരിപ്പുണ്ടാവും? പേടിക്കണ്ട, 8-10 കോഴി ഉണ്ടായിരുന്നതാ. ഇനി 4 ബാക്കിയുള്ളു. ആ മിസ്സായ കോഴികളെ പിടിച്ചത് ഏത് ജീവിയാണെന്നല്ല വിവരം കിട്ടിയോ? നല്ല കീരിയോ കുറുക്കനോ ആയിരിക്കും. കീരിയും കുറുക്കനൊന്നും അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് വേറെ ഏതോ ജീവിയാണ്. പിന്നെ ഏത് ജീവിയാ കോഴീനെ പിടിക്കാന്? മണം പിടിച്ചപ്പോ ഇതുവരെ പരിചയമില്ലാത്ത എന്തോ സ്മെല്ലാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ നീ ഒരു മണം പിടുത്തകാരി. കോഴിത്തൂവൽ മണത്താ വേറെ എന്ത് മണം കിട്ടാനാ? കോഴിത്തൂവലിന്റെ മണമൊക്കെ എനിക്കറിയാം, ഇതാതൊന്നുമല്ല. എന്തായി അമ്മ കിട്ടിയില്ലേ? അയൽവക്കത്ത് എവിടെ ഇല്ല. ഇനി രാവിലെ നോക്കാം. ചെലപ്പോ ഇന്നലെ രാത്രി അമ്മനെ താത്താന്റെ ആടിനെ എന്തോ ജന്തുക്കള് പിടിച്ചോണ്ട് പോയിന്ന് കേട്ടു. ആടിനെയോ? ആടിനെയൊക്കെ കൊണ്ടുപോയ ജീവി ഇപ്പൊ ഏതാ? അല്ല, നിന്നോട് ആരത് പറഞ്ഞേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയൽവാസി വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നതാ. അമ്മ കണ്ടില്ലായിരുന്നോ? ഇല്ല, ഞാൻ നോക്കിയില്ല. എവിടെയാ മൊബൈൽ എടുത്തോണ്ട് വന്നേ? ഈശ്വര, ആടാണെന്ന് വിചാരിച്ചു പട്ടിക്കുട്ടികളെ കൊണ്ടുപോകും. എന്നാന്തോ ഭീകര ജീവിയാവും. വല്ല ചെന്നായ കുറുക്കനാവാൻ സാധ്യത ഉണ്ട്. ഈ തെരുവ് പട്ടികളും ചെലപ്പോ ആടിനെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. പട്ടികളെ ആക്രമിച്ചാലും കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. കടിച്ചിട്ട് അവിടെ തന്നെ ഇടും. ഇത് വേറെന്തോ ആണ്. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തു. 3 ആടുകളാണ്. ഇത് നായി നരിയൊന്നും അല്ല, ഇതേതോ ഡേഞ്ചറസ് ജീവിയാണ്. ഈ വീടേ ഈ പാടത്തിന്റെ അക്കര ഭാഗത്തായിട്ടാ. അത് ശരി, അപ്പൊ ഇവിടെ അടുത്താണ്. അപ്പൊ നമ്മുടെ കോഴികൾ പോയത് ഈ വഴി തന്നെ ആയിരിക്കും. ഏത് വഴി? അത് ശരി, അപ്പൊ വഴി അറിയാതെ പോയി നോക്കിക്കൂടായിരുന്നു. ആ വഴിയല്ല, ഇത് ആട് പോയ വഴി. ആട് പോയ വഴിയോ? അതെങ്ങനെ കോഴിക്കറിയാം? ഓ, നിന്നോടൊക്കെ പറയാൻ വന്ന എന്നെ തല്ലണം. തല്ലണേ തല്ലാം. ഇപ്പൊ തല്ലണം, അത് പിന്നെ തല്ലിയാ മതിയോ? നമ്മളെ കോഴിന്റെ ശബ്ദമല്ലേ കേട്ടത്? എന്നാ ഏതെങ്കിലും കാട്ടിലെ മരക്കമ്പലം ഉണ്ടാവും. അതേതോ തവളന്റെ ശബ്ദാണ്. ഇതാണോ തവളന്റെ ശബ്ദം? അതെ, ഇവിടെ ഭയങ്കര തണുപ്പ്. നമുക്ക് കാത്തോട്ട് പോയാലോ? വെറുതെന്തിനാ മഞ്ഞുള്ളന്ന്? അതെ, എനിക്കും ഭയങ്കര തണുപ്പ്. എന്നാ അകത്തേക്ക് പോവാം, തണുപ്പടിച്ചാലേ ജലദോഷം വരും. എല്ലാരും വാ. തണുത്തിട്ട് തന്നെയാണോ? അല്ലാതെ പേടിച്ചിട്ടൊന്നല്ലോ അല്ലേ? പേടിയോ? എനിക്കോ? നിങ്ങൾക്ക് ആളെ മാറിപ്പോയി. പേടി എന്താന്ന് പോലും എനിക്കറിയില്ല. കറണ്ട് പോയതാ പിള്ളാരെ, ഇങ്ങനെ പേടിക്കാതെ. ആ, കറണ്ട് പോയതായിരുന്നു, ഞാൻ തെറ്റിദ്ധരിച്ചു. കഷ്ടായി പോയി. എത്ര മുട്ട തന്നോണ്ടിരുന്ന കോഴിയായിരുന്നു. അതെ അതെ, ഡെയിലി 2-3 മുട്ട തന്നോണ്ടിരുന്നതാ. 3 10. അവളുടെ ഒരു അവിഞ്ഞ കോമഡി. എനിക്ക് അറിയിച്ചാലല്ലേ നിങ്ങക്ക് ബുദ്ധിമുട്ടുള്ളൂ. ജന്തുക്കൾ പിടിച്ചോണ്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല. നിന്റെ ഈ കോഴിക്കൊതിയും കൊണ്ടാ എന്റെ കോഴികൾ മൊത്തം പോയത്. ആഹാ, അപ്പൊ ആട് പോയതോ? ആരുടെ കൊതി കൊണ്ടാ? അത് പറ. ആ, അത് അത് നിന്നെ പോലെ വേറെ ആരുടെങ്കിലും കൊതി കൊണ്ടായിരിക്കും. വിട്ടുതരത്തില്ല. ഇനി ഒരു 3 കോഴി ഉണ്ടാവുള്ളൂ. അതിനെ എന്നാ രാത്രി ആവണേനെ മുന്നേ കൂട്ടി കയറ്റിക്കോ, അതാ സേഫ്. ഞാൻ അതുങ്ങളെ ഇനി അഴിച്ചുവിടുന്നേയില്ല. തീറ്റ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്താ മതിയല്ലോ. അതാണ് ബുദ്ധി. അല്ലെങ്കിൽ നിങ്ങളൊരു കോഴിമുട്ട കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും. ഇവിടെ ഭക്ഷണം പോലും കിട്ടത്തില്ല. നമുക്കൊരു CCTV വെച്ചാലോ? എന്തിനാ CCTV? ആരാ കോഴിക്കളെന്ന കണ്ടുപിടിക്കാലോ. CCTVയോ? എന്തിന്? അതിന്റെ ആവശ്യമില്ല. ഞാനിവിടെ ഒരു CCTV ആവശ്യമില്ല. നീ ഉള്ളോണ്ട് എന്താ കാര്യം? വലിയ ഡയലോഗ് അടിക്കാൻ മാത്രം കൊള്ളാം.
നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ കള്ളനെ പിടിക്കുന്നാണോ? അതിനത് കള്ളനല്ലോ, എന്തോ ജീവിയല്ലേ. നിങ്ങൾ അമ്മല്ലേ ടെൻഷൻ അടിക്കണ്ട. ഇന്ന് രാത്രി ഈ വീട്ടിലെ സി സി ടി വി ഞാനാണ്. ഈ പരിസരത്ത് ആരും വന്നാലും ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞു. ഈ രാത്രി എന്നെ കെട്ടിയിടരുത്, അത് നിങ്ങൾ ഉറപ്പായിരുന്നു. അത് പറ്റൂല, നിന്നാ ജീവി പിടിച്ചോണ്ട് പോയാലോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എന്നെ കെട്ടിയിടവരുന്ന മാത്രം മതി. ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷെ പുറത്തോട്ട് അനാവശ്യമായിട്ട് ഇറങ്ങരുത്. മാത്രമല്ല, മണ്ടത്തിനൊന്നും കാണിക്കാനും പാടില്ല. രാത്രി ഉറങ്ങാതെ റോന്തിയിട്ടുന്ന എന്റെ കണ്ണിലും പെടുന്നു. ഞാൻ കുറച്ച് ബഹളം വെക്കുന്നു, നിങ്ങളെല്ലാരും ഓടിക്കൊള്ളുന്നു, ആ ജീവിനെ പിടിക്കുന്നു. ഇതാണ് എന്റെ പ്ലാൻ. എങ്ങനെയുണ്ട് സംഭവം? നിന്റെ പ്ലാൻ ഒക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷെ വർക്ക്ഔട്ട് ആയാ മതി. വർക്ക്ഔട്ട് ആക്കിയിരിക്കുക. എങ്ങനെയല്ലേ, രാത്രി ഒന്ന് ആയി കിട്ടിയാ മതിയായിരുന്നു. എനിക്ക് ആ ജീവിനെ പിടിക്കാൻ കൊത്തിയായിട്ട് പോയാണ്. എന്നാ എനിക്ക് പകല് നന്നായിട്ട് കിടന്നുറങ്ങിക്കോ, രാത്രി ഉറക്കൊഴിക്കാനുള്ളതല്ലേ. ശരിയാ, പോയി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിക്കോ. എന്നാ വാർത്തോട്ട് പോവാ. പിന്നെ നല്ല ഹെൽത്തി ഫുഡ് ഉണ്ടാക്കണേ, രാത്രി കുറെ പണിയുള്ളതാ എനിക്ക്. അതൊക്കെ ഉണ്ടാക്കി തരാം. അത് മതി. എന്നാ പിന്നെ ജീവിയുടെ കാര്യം ഞാൻ ഏറ്റു. അതിന് എത്ര കൊല്ല കമ്പനാണെങ്കിലും. നിങ്ങൾ എനിക്ക് ധൈര്യം തരുവാണോ അതോ ഉള്ള ധൈര്യം കളയുകയാണോ? വെറുതെ പേടിപ്പിക്കല്ലേ. വേണ്ടെന്നേ, എനിക്ക് അകത്തും പുറത്തൊക്കെ നടന്ന് സെർച്ച് ചെയ്യാനുള്ളതാ. അപ്പൊ പിന്നെ കുറ്റിയിട്ട ശരിയാവില്ല. ഞാനിങ്ങനെ ഉറങ്ങാതെ കാവൽ നിൽക്കുമ്പോ ഏത് കള്ളന്മാരാണ്? നിങ്ങൾ ബെഡ്റൂമിന്റെ വാതിലടച്ച് കുറ്റിയിട്ട് കിടന്നു. ഞാൻ തുറക്കാൻ പറഞ്ഞ് വിളിച്ചാ മാത്രം തുറന്നാ മതി. പറ്റിയാലോ, എന്തായാലും തുറക്കാൻ കേട്ടോ, എനിക്ക് പണിയരുത്. ഞാൻ തുറന്നോളാ, നീ പേടിക്കണ്ട. ശരി ശരി, എന്നാ നിങ്ങൾ വളരെ ചുറ്റിട്ട് കിടന്നു. പിന്നെ പറഞ്ഞാൽ മറക്കണ്ട, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ശബ്ദം കേട്ടാലും ഞാൻ വിളിക്കാതെ വാതിൽ തുറക്കരുത്. ഓക്കേ, എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആണോ ബഡ് നൈറ്റ് ആണോ അറിയില്ല. വെയിറ്റ് ആൻഡ് സീ. ഗുഡ് നൈറ്റ് നിക്കി, സൂക്ഷിക്കണേ. പേടിക്കണ്ട, എന്തായാലും നിങ്ങൾ കിടന്നു. ഓക്കെ. ഈശ്വര ഭഗവാനെ, അത്തിപ്പാറമ്മച്ചി, അപകടങ്ങളൊന്നും വരത്തല്ലേ. ഓ, എന്തൊരു ഇരുട്ടാ, ഒടുക്കത്തെ തണുപ്പും. എന്റെ അമ്മേ, എന്തൊരു ശബ്ദം, എന്താ അത്? ഓ, താവളയായിരുന്നു. താവളക്കൊന്നും ഉറക്കമില്ലേ, കിടന്നുറങ്ങിക്കൂടാ താവള നിനക്ക്. ആ കുറ്റിക്കാട്ടിൽ എന്തോ ഉണ്ടല്ലോ. ആരാത്? ധൈര്യമുണ്ടെ, പുറത്തിറങ്ങി വേണം മാത്രേ. ഭീരുവിനെപ്പോലെ കുറ്റിക്കാട്ടി മറിഞ്ഞിരിക്കാതെ ഇറങ്ങി വേണം തുരപ്പ. രക്ഷപ്പെട്ടു. എന്നാലും എന്ത് ജീവിയാത്, ഇരുട്ടായതുകൊണ്ടൊന്നും കാണാനും പറ്റിയില്ല. ഇനി ഇവിടെ നിക്കണ്ട, എന്തായാലും ഇനി പുറത്തിറങ്ങാതിരിക്കുന്നത് സേഫ്. ഒരു കാര്യം ചെയ്യാം, ആ ജനല വഴി ഒന്ന് നോക്കാം. അയ്യോ, ഒന്നും കാണുന്നില്ലല്ലോ. എന്റെ നിലവിളി കേട്ട് പേടി ചോടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താടി
സ്വപ്നം എല്ലാം കണ്ടോ? നിക്കി എന്തേ? അയ്യോ, നിക്കി ഇന്നലെ ആ ജീവിനെ പിടിക്കാൻ പോയതാണല്ലോ, ഞാൻ അങ്ങ് മറന്നു. അത് നിക്കി വിളിച്ചായിരുന്നോ രാത്രി? ഇല്ല, പക്ഷെ ശബ്ദം എന്തോ കേട്ടായിരുന്നു. അവള് വിളിക്കാതെ വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ തുറന്നില്ല. ഞാനാണെങ്കിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി. പോയി നോക്ക എന്തായാലും. എന്തോ, ഇനി നിക്കിന് ആ ജീവി പിടിച്ചോവോ? ഓ, ആ നാക്ക് വളച്ചൊന്നും പറയാതെ നിക്കി മിക്കവാറും ആ ജീവിനെ തുരത്തി കാണും. എന്തായാലും പോയി നോക്കാം. നീ നോക്കിക്കേ, കുറ്റിയിട്ടിട്ടുണ്ടല്ലോ. വാതിലകത്തുനിന്ന് കുറ്റിയിട്ട സ്ഥിതിക്ക് നിക്കി അകത്ത് തന്നെ കാണും. ഇനി പോയിട്ടില്ലേ, നമ്മൾ വാതിലടിച്ചപ്പോ കുറ്റിയിട്ട് കിടന്ന് ഉറങ്ങിക്കാണോ? നിക്കി ആയതുകൊണ്ട് പറയാനും പറ്റൂല, അതിനും ചാൻസ് ഉണ്ട്. നിക്കിയുടെ പണിയായിരിക്കും, ആ ചെളി മുഴുവൻ ചവിട്ടി കയറ്റിയിട്ടുണ്ട്. അപ്പുറത്ത് വന്ന് ജനലോട്ട് ഒറ്റച്ചാട്ടം, ഞാൻ പേടിച്ചു പോയി. പിച്ചുംബയും വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളെ കോഴിയെ കൊണ്ടുപോയ ആ അജ്ഞാത ജീവി ഏതാണെന്ന് നിങ്ങളുടെ വിചാരം? നല്ല അസല വരയം പുലി. ഞാൻ എന്റെ ഈ ഒരു സെക്കൻഡ്, 1 2 ഞാൻ എന്റെ ഈ രണ്ട് കണ്ണും കൊണ്ട് കണ്ടതാ. അതെ, പുലി തന്നെ. ഞാൻ മുടിനാരയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട് പോകുന്നത്. 99% ഉറപ്പാണ്. രാത്രി ആയതുകൊണ്ട് പക്ഷെ ഒറ്റ നോട്ടെ കാണാൻ പറ്റുള്ളൂ. പുലി പോയോന്ന് അറിയില്ല, പക്ഷെ എന്റെ ബോധം പോയി. അത് ശരി, അതാണല്ലേ വിളിച്ചിട്ട് എണീക്കാത്തത്. എന്റെ ബോധം പോയതായിരുന്നില്ലേ. നിങ്ങൾ നല്ല ടീം. എന്തായാലും ഇത്രയും ബഹളം കേട്ടിട്ടും ഒന്ന് വന്ന് നോക്കാൻ തോന്നില്ലല്ലോ. നീ തന്നെയല്ലേ പറഞ്ഞു ശബ്ദം കേട്ടാലും നീ വിളിച്ചാലേ വാർത്ത വെക്കാവുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാവോ? എന്റെ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു വന്നത്. എവിടെ ജീവി? എവിടെ ജീവിയെ പിടിക്കാൻ പോയ ആളാ ജീവനും കൊണ്ട് ഓടി വന്ന് ഇവിടെ കിടക്കുന്നത്. നിക്കി രാത്രി പുലിനെ കണ്ടു. പുലിയോ? നിക്കി സ്വപ്നം കണ്ടതായിരിക്കും. ആ, അതിനും ചാൻസ് ഉണ്ട്. എന്തായാലും നിസ്സാറായിട്ട് തള്ളിക്കളയണ്ട. എന്തോ ജീവി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പുറത്തിറങ്ങുമ്പോ സൂക്ഷിച്ചോ. ഞാനിന്ന് പുറത്തോട്ടേ ഇറങ്ങില്ല. എനിക്കും പുറത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു, വെറുതെ ഇറങ്ങി. ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. എന്നോട് പറഞ്ഞോ ക്ലാസ് ഉള്ളതാണ്. അതെ, എന്നെ ഇനി മുതൽ പുറത്ത് കെട്ടിയിട്ടുണ്ട്. അകത്ത് വല്ലതും കെട്ടിയിട്ടാ മതി, അതാണ് സേഫ്. ഞാൻ ഫുഡ് എടുത്തോണ്ട് വരാം. കുറച്ച് കനത്തിലെടുത്തോട്ടോ, നല്ല ക്ഷീണമുണ്ട്. ഓ, എന്തായിരുന്നു ഇന്നലത്തെ ഓട്ടം? എന്നാലും ആ പുലി അങ്ങോട്ട് പോയാവോ. ഇനി ഇവിടെ എങ്ങാനും ഒളിഞ്ഞിരിപ്പുണ്ടോ എൻ്റെ ദൈവമേ? ആ രാവിലെ തന്നെ പോയിട്ട് ഇറങ്ങിയില്ലേ? എത്താപ്പൊ വീട്ടിൽ നിന്നിട്ട് എന്താ വെറുതെ ഇരിക്കല്ലേ? കുളിച്ചിട്ട് പോരാ വിചാരിച്ച്.
നിലമ്പൂരും പരിസര പ്രദേശങ്ങളിലും പുലിയുടെ സാന്നിധ്യം. ഇന്ന് പുഴയിൽ കുളിക്കാൻ പോയ മേലേപ്പറമ്പിൽ കാതറിനെ ആക്രമിക്കാൻ ശ്രമിച്ച പുലിയുടെ കയ്യിൽ നിന്നും കാതർ ഓടി രക്ഷപ്പെട്ടു. പുലിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാതർ നമ്മുടെ കൂടെയുണ്ട്. കാതർ, എന്താണ് സംഭവിച്ചത്? ഞാൻ പൊൽച്ചക്ക് സുബസ്കാരം കഴിഞ്ഞ് കുളിച്ചാൻ പോകുന്ന സമയത്താണ് പുലിനെ കണ്ട്. പടച്ചോന്റെ കാരണം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ പുലി പുറകെ കൂടിയില്ലേ? പിന്നെ വരാണ്ട് പുലി നമ്മളെ പിന്നാലെ കൂടി. പടച്ചോന്റെ കൃപയും കൊണ്ട് ആ സമയത്ത് മണൽ വാരുന്ന ലോറി അതിൽ വന്ന് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. അത് കണ്ടേക്ക് പുലി ഓടി. താങ്ക് യു കാതർ, പുതിയൊരു ന്യൂസ് കൂടി തന്നതിന്. നിലമ്പൂർ പുഴകളിൽ അനധികൃത മണൽ കടത്തലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. രാവിലെ ഞങ്ങള് കണ്ടു. എന്തായാലും അജ്ഞാത ജീവി ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചല്ലോ. എന്തായാലും എല്ലാവരും ശരിക്കും സൂക്ഷിക്കണം. ഒരു കാരണവശാലും രാത്രി ആവുമ്പോ പുറത്തിറങ്ങരുത്. കൊന്നാലും രാത്രി ഞാൻ പുറത്തിറങ്ങില്ല, പകല് പോലും പുറത്തിറങ്ങണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈശ്വര, ഇനി ഇന്ന് രാത്രി പുലി വരുവാവോ? കണ്ടില്ലേ, അവിടെ ഒന്നുമില്ല. വിശ്വസിക്കാൻ പറ്റൂല, അന്ന് രാത്രി ഞാൻ തവളയാണെന്ന് വിചാരിച്ചത് പോലെ വെല്ലുവിളിച്ചതാ. ബാക്കി എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എന്താ ഈ സർച്ചിങ്? ഇന്ന് ഈ റോഡിലല്ലെന്ന് തോന്നുന്നു. ഇന്ന് കാതറിന്റെ ഏരിയയിലായിരിക്കും, ഇനി ഇങ്ങോട്ട് വരൂല. ഉറപ്പിക്കാൻ വരട്ടെ, നാളെ ചെലപ്പോ ഈ വഴി വന്നാലോ. അയാളുടെ വീടേ ആ പുഴയിലോട്ട് പോണ വഴിക്കാം. അമ്മ ഇതുവരെ വിറകടുക്കി കഴിഞ്ഞില്ലേ? ഒന്ന് വേ നോക്ക്, രാത്രി ആറായി. ഇതാ ഇപ്പൊ കഴിയും, ഇത് അകത്തോട്ട് വെക്കോ. അമ്മയും അമ്മയെ ആ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്നില്ല. പോയിക്കോ, ഇന്നിനി പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ നോക്കിയതല്ലേ പരിസരത്തൊക്കെ? ആണ്, പക്ഷെ എന്നാലൊരു പേടി. ആ അതെ, എന്തിന് കഴിയാറായി. നീ പോയിട്ട് വിളക്ക് കത്തിക്ക, എന്നിട്ട് ആ ഹോംവർക്കും ചെയ്യണം കേട്ടോ. നീ നോക്കി അത് ഇന്നലെ ഈ വഴി വന്നതല്ലേ, ആ സ്മെല്ലായിരിക്കും. എന്തായാലും വേഗം അടുക്കി തീർക്ക്, നമുക്ക് അകത്തോട്ട് പോവാം. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ഓ, നിങ്ങളുടെ ഒക്കെ ഒരു പേടി. പുലി ഇന്ന് അക്രഭാഗത്താ. ടി വി ന്യൂസ് നീയും കണ്ടതല്ലേ? പക്ഷെ ആ ന്യൂസ് പുലി കണ്ടിട്ടില്ലെങ്കിലോ? അപ്പ പണി പോലെയില്ലേ. എന്തായാലും ഇന്ന് ഈ വഴി വരില്ല, നീ ഒരു പേടിയും പേടിക്കണ്ട. അയ്യോ തമ്മച്ചേ, ചിക്കനേ. എന്താ ഇത്? ഓ, ഒരു ഉണക്കക്കൊള്ളി വീണതാടി. നിന്റെ നിലവിളി കെട്ടി ഞാനും പേടിച്ചു. ഓ, ഉണക്കക്കൊമ്പായിരുന്നോ? എന്റെ നല്ല ജീവൻ അങ്ങ് പോയി, ഞാൻ പേടിച്ചു പോയി. എന്നാലും ഈ സമയത്ത് എങ്ങനെ ഉണക്കക്കൊമ്പ് വേണം? ഒരു കാറ്റ് പോലും അടിക്കുന്നില്ല. അത് ഈ മരത്തിൽ നിന്ന്. ദൈവമേ, ഇതാ സൗണ്ടാണല്ലോ ഇന്നലെ രാത്രി ഞാൻ കേട്ട അതേ സൗണ്ട്. പുലി ഞങ്ങളുടെ ടെറസിന് മുകളിൽ കയറുന്നതിനും ഏകദേശം 36 മണിക്കൂറിന് മുൻപ്. വെയിലൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കമ്പി കൊളുത്തിട്ടിട്ട് ദേവചേച്ചി അകത്തോട്ട് പോയി. ഞാനാണെങ്കിൽ പതിവ് പോലെ പുല്ല് തിന്നാനും തുടങ്ങി. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചു നേരം പുല്ല് തിന്നണം. ഞങ്ങൾ പട്ടിക്കുട്ടികൾ സാധാരണ പുല്ല് തിന്നാറുണ്ട്, വയറിനൊക്കെ വളരെ നല്ലതാണത്. അങ്ങനെ പുല്ലൊക്കെ തിന്നിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആ സൗണ്ട് കേട്ടത്.
ഏതോ ഒരു പ്രത്യേക തരം ശബ്ദം. ഞാനാണെങ്കിൽ ഇതിനുമുമ്പ് അത് കേട്ടിട്ടുമില്ല. എന്ത് തരം ശബ്ദമാണതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീടങ്ങോട്ട് എൻ്റെ മനസ്സ് നിറച്ച സൗണ്ടായിരുന്നു. എന്താണ് ആ സൗണ്ട്? ഏത് ജീവിയുടെ സൗണ്ടാണത്? അത് കണ്ടുപിടിക്കാതെ എനിക്കിനി സമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഗുഡ് മോർണിംഗ് നിക്കി, ഇതാ വെള്ളം. വെള്ളമൊക്കെ കൊണ്ടെന്ന് വെച്ചെങ്കിലും എനിക്കത് കുടിക്കാൻ തോന്നിയില്ല. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ ആ സൗണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവിച്ചേച്ചി വന്ന് പാത്രം എടുത്തുകൊണ്ട് പോയി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഞാൻ പോവാണേ. ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ദേവിച്ചേച്ചി പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ദിയമ്മോള് വന്നത്. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഉറക്കൊക്കെ സുഖമായിരുന്നു രാത്രി? പിന്നെ എനിക്ക് കുറച്ച് വെള്ളം എടുത്തുണ്ടെന്നല്ലോ. ഓ താങ്ക് യു, താങ്ക് യു. ദിയമ്മോളോട് പറഞ്ഞാലോ ആ ശബ്ദം കേട്ട കാര്യം? ഏ അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങാനായി. ആ ശരി ശരി ശരി, ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വാ. ഓ ഉറക്കം വരുന്നുണ്ടല്ലോ, ഒന്ന് മയങ്ങിയാലോ. ഏതായാലും ഇനി ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ അവർ വരാൻ കുറേ സമയം എടുക്കും. ആ സമയം വരെ ഒന്ന് ഉറങ്ങാം. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് തീരുമാനമെടുത്ത് നിൽക്കുമ്പോഴാണ് വീണ്ടും ഞാൻ ആ ശബ്ദം കേട്ടത്. എൻ്റെ അമ്മേ, ഇതെന്തോ പന്തിയോടുള്ള ശബ്ദമാണല്ലോ. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഈ ശബ്ദം അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ടന്നെ ഇനി ബാക്കി കാര്യം. ആ പാടത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ശബ്ദം കേട്ടത്. അപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പക്ഷെ എങ്ങനെ, എന്നെ കെട്ടിയിട്ടിരിക്കല്ലേ? എങ്ങനെ ഈ കെട്ടായിരിക്കും ഞാൻ? ആ സമയത്താണ് ദിയമ്മോളും ഓൺലൈൻ ക്ലാസ്സും കഴിഞ്ഞ് വന്നത്. കെട്ടി അവസരം ഞാൻ മുതലാക്കി. ദിയമ്മോളെ സോപ്പിട്ട് സോപ്പിട്ട് ഞാൻ ഒരു വിധത്തിൽ എൻ്റെ കയറിൻ്റെ കെട്ടഴിപ്പിച്ചു വിട്ടു. ഇവിടെ മുതലാണ് കഥ തുടങ്ങുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് വരയൻപുലിയുടെ കഥയല്ല. പക്ഷേ വരയൻപുലിയെ ഞാൻ ആദ്യമായിട്ട് കണ്ട കഥയാണ്. ആൻ അൺടോൾഡ് സ്റ്റോറി ഓഫ് വരയൻപുലി. ശബ്ദം കേട്ടത് വെച്ച് നോക്കിയാൽ ഏകദേശം ഈ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഇവിടെങ്ങും ഒരു ജീവിയുടെ ലക്ഷണം പോലും ഇല്ല. പിന്നെ എവിടെ ആയിരിക്കും? ചിലപ്പോൾ ഒളിച്ചിരിക്കുകയായിരിക്കും. എന്തായാലും ഒന്ന് ഇറങ്ങി തപ്പാം. ഇവിടെങ്ങനെ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലല്ലോ. ഏ അവിടെ ഒരു സ്ഥലം കാണുന്നുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ആ ശബ്ദമല്ല കേൾക്കുന്നത്. അപ്പൊ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. ഈ വഴി ഒന്ന് പോവാം. ഇതൊരു തോടാണല്ലോ, വെള്ളം ഒഴുകുന്നുണ്ട്. ഇതിലൊരു വഴിയും കാണുന്നുണ്ട്. ഇതായിരിക്കോ ഞാൻ ജീവിയുടെ വീട്ടിലോട്ടുള്ള വഴി? ആ ശബ്ദമാണല്ലോ. അതാ ആ ജീവി, അതെന്താ പൂച്ചയാണോ? ഇവിടെ നിൽക്കുന്ന പന്തിയല്ല, വേഗം വീട്ടിലോട്ട് പോയേക്കാം. ഞാൻ പേടിച്ചതായിരുന്നു തൽക്കാലം ഇവരോട് പറയണ്ട.
ഒന്നുമല്ല, ചുമ്മാ വെറുതെ ഓടിയതാ. അത് പിന്നെ എന്നൊരു പശു കുത്താൻ ഓടിച്ചു. ഞാനങ്ങനെ തോട്ടിൽ വീണ് ചെളിയായി. പശു എന്റെ ഓട്ടം കണ്ട് പശുവും പേടിച്ചു പോയി. നിയമം എന്തെങ്കിലും പുറത്ത് നിൽക്കണ്ട, അകത്തോട്ട് പോയിക്കോ. ഞാൻ എന്തായാലും ചെളിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞു വരാം, അല്ലെങ്കിൽ കണ്ട കുളിച്ചേക്കാം. ആ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. ആദ്യം ഈ കിതപ്പൊക്കെ ഒന്ന് മാറട്ടെ. ഓ പേടിച്ചു പോയി. എന്നാലും അത് എന്ത് ജീവിയാണ്? പൂച്ചല്ല. കുളിച്ചപ്പോ നല്ല സുഖം. ഇപ്പോഴാണ് ആ ക്ഷീണമൊക്കെ ഒന്ന് പോയേ. എന്തായാലും ഈ കാര്യങ്ങളൊന്നും ഇവരോട് പറയാൻ നിൽക്കണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പേടിത്തൊണ്ടത്തിയാന്ന് അവർ വിചാരിക്കും. ഇവരുടെ മുമ്പിൽ എനിക്ക് ധൈര്യം തെളിയിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിലേ എനിക്ക് വീട്ടിൽ പുല്ല് വിലയാണ്. ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കളിയാക്കി കൊല്ലും. അന്ന് ഞാൻ സത്യം തുറന്ന് പറയാത്തതിനാണ് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അന്ന് തന്നെ അത് പറഞ്ഞാൽ മതിയായിരുന്നു. അത് പുലിയാണെന്നുള്ള കാര്യം എനിക്കന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, അന്ന് ഞാൻ അവിടെ കണ്ടതും ഈ പുലിനെ തന്നെയായിരുന്നു. ചിലപ്പോൾ ഈ പുലിയുടെ കൈ കൊണ്ട് മരിക്കാനായിരിക്കും എൻ്റെ വിധി. പക്ഷെ അതൊന്നും ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. പൊരുതുക, പൊരുതുക, മരണം വരെ പൊരുതുക. ഓടിയാലോ, പുല്ലിപ്പ ചാടും. ഓടല്ലേ ഓടല്ലേ, ഇപ്പൊ ഓടിയാ ചെലപ്പോ നമ്മള് രക്ഷപ്പെടില്ല. ഓടാതെ നിന്നാലും രക്ഷപ്പെടില്ല. നീ വെറുതെ അബദ്ധം കാണിക്കരുട്ടോ, ഓടാം. അനങ്ങാതെ നിന്നോ. പുലിയുടെ ശ്രദ്ധ എങ്ങോട്ടെങ്കിലും മാറുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാം. ശ്രദ്ധ മാറുന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് അവസരം. എന്റെ കയറ് ഇവിടെ കുടുങ്ങി, വേഗം വന്ന് നഴിച്ചുവിട്. അയ്യോ ഓടിക്കോ അമ്മേ, ഓടിക്കോ. അയ്യോ എന്താ പുലി അവിടെയുണ്ടോ? എന്താ എന്താ എവിടെയോ പുലി ഇറങ്ങിയിട്ടുണ്ടോ തോന്നുന്നു. ശബ്ദം കേട്ടു. ഞങ്ങളെ കണ്ടു, ഞങ്ങൾ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ടു വന്നു. ഇതൊക്കെ വലിയ പ്രശ്നമാണല്ലോ. നമുക്ക് ഫോറസ്റ്റിലെ പരാതി കൊടുത്താലോ? എന്ത് കാര്യം, ഇതിപ്പോ എത്ര പേര് പരാതി കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് പിടിച്ചോ. സൗണ്ട് അല്ല, പുലിയെ തന്നെ കണ്ടു. എന്റെ വേറെ ഇപ്പോഴും മാറിയിട്ടില്ല. ഇനി പുറത്തിറങ്ങാതിരിക്കുന്നത് ബുദ്ധി. സൂക്ഷിക്കണം. അടുക്കള വശത്ത് എന്തായാലും ഇല്ല. അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്ക്. അതെ, അവിടെ തന്നെയാണ് താവളം. അതൊക്കെ എനിക്കറിയാം. കൊറേ പറയാനുണ്ട്, വലിയൊരു സ്റ്റോറിയാ. ആദ്യം നിങ്ങൾ ആ പുലിയെ തുരത്താൻ വല്ല മാർഗം ഉണ്ടോ നോക്ക്, അതാവട്ടെ ഫസ്റ്റ്. സർക്കാരും ഫോറസ്റ്റും കൈവിട്ട സ്ഥിതിക്ക് ഇനി ആ ഒറ്റൊരു വഴിയേ ഉള്ളൂ. അതെന്താണ് വഴി? ഞാൻ പറഞ്ഞിട്ടില്ലേ, മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന എന്റെ ഒരു ചേട്ടൻ ഏത് കുട്ടാപ്പമാമനോ? അതെ, വേട്ടക്കാരൻ കുട്ടാപ്പി, പഴയ ശിക്കാരിയാ. പുലിയെ കൂടെ നടക്കുവോ? ആ പൊങ്ങച്ചവർത്താനം മാത്രമേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നേ. ഏയ് അതൊന്നുമല്ല, ശ്രീലങ്കയിലായിരുന്ന സമയത്ത് ഒരുപാട് തമിഴ് പുലികളെ പിടിച്ചിട്ടുണ്ട്. പത്രത്തിലൊക്കെ ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, വിളിക്കാം. ഓ വെറുതെ ആലോചിച്ചൊന്നും സമയം കളയാതെ വേഗം വിളിക്ക്. പുള്ളി വന്നിട്ട് എന്തെങ്കിലും നടക്കുള്ളൂ എന്ന് എനിക്കും തോന്നുന്നത്. വേഗം വിളി. ഹലോ. ജസ്റ്റ് മിസ്. സാരല്ല, നിന്നെ എടുത്തോളാം. ഹലോ കുട്ടാപ്പി ഹിയർ.
എവിടെ? പുലി എവിടെ? ഇപ്പൊ തന്നെ വെടിവെച്ചിട്ടേക്കാം. അല്ല ചേട്ടാ, പുലി അല്ലെങ്കിൽ വേണ്ട, കൊന്നേക്കാം. എന്നിട്ട് പുലിത്തോലുണ്ട് നമുക്ക് ചവിട്ടി ഉണ്ടാക്കാം. എന്നിട്ട് അതിന്റെ പല്ല് നമുക്ക് ലോക്കറ്റ് ആക്കാം. ഓ, ഒന്ന് പറയുന്ന കേക്ക്, പുലി പോയി. പോയോ? ചെലപ്പോ ഞാൻ വരുന്ന അറിഞ്ഞു കാണും. പുലി സന്ധ്യ കഴിഞ്ഞാലേ ഇനി ഇറങ്ങുള്ളൂ. നമുക്ക് രാത്രി കൊല്ലാം പുലിനെ. മാമ കേറിയിരിക്കും, നമുക്ക് ടൈമുണ്ട്. ആരും അങ്ങനെ നിങ്ങൾ കൈപൊക്കട്ട, അനങ്ങാതെ നിന്നാ മതി. പുലി ഞാൻ കണ്ടു, നിങ്ങളെ പുറകിലുണ്ട്. നിക്കടാ പുലി, നിന്റെ കഥ ഞാൻ തീർക്കും. അയ്യോ തമ്മേ, എന്നെ വെടിവെക്കല്ലേ വെട്ടക്കാര, ഞാനൊരു പാവണേ. ഓ, പട്ടിക്കുട്ടിയാരുന്നു. ഇത് ഇവിടുത്തെ പട്ടിക്കുട്ടിയാ ചേട്ടാ? ഞാൻ കരുതി പുലിയാണ്. പട്ടിയും പുലിയും കണ്ട തിരിച്ചറിയാത്ത ഇങ്ങനെയാണോ വലിയ വേട്ടക്കാരൻ? ചേട്ടൻ കയറിയിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതെ, എനിക്ക് ഹെൽപ്പറായിട്ട് ഒരാൾ വേണം. ആരാ വരുന്നേ? അയ്യോ, ഞാനല്ലേ, എനിക്ക് പേടിയാ. എനിക്കും പേടിയാ. എന്നാ ഞാൻ വരാം. അല്ല, എന്തിനാ ഹെൽപ്പർ? മാമൻ ഒറ്റയ്ക്ക് പോയി വെടി വെച്ചാ പോരെ. അതല്ല, എനിക്ക് ഒരു സമയത്ത് ഒരിടത്ത് മാത്രമേ ശ്രദ്ധ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് പുറകിലൊരാൾ വേണം. ആരും ബുദ്ധിമുട്ടണ്ട, എനിക്ക് വരാം ഹെൽപ്പിന്. ആ, അതാണ് ബെസ്റ്റ്. പട്ടികളാവുമ്പോ ദൂരത്തേ മണം പിടിക്കാൻ പറ്റും. നിക്ക് ഓക്കെ അല്ലേ? അതോ ഞാൻ പോണോ? ഞാൻ ഓക്കെ ആണ്. എനിക്കിപ്പോ ഭയങ്കര എക്സ്പീരിയൻസ് ആയി. പുലിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടണം എനിക്കറിയാം. സോ ഞാൻ പോയിക്കോളാം ഹെൽപ്പിന്. എന്നിട്ട് എവിടെ വിളിച്ചിരിക്കാനാ പ്ലാന്? വിളിച്ചിരിക്കാനോ? വിളിച്ചിരിക്കാൻ ഞാൻ പഴശ്ശീര ടീമൊന്നും അല്ല. പിന്നെ പ്ലാൻ? പുലി അതിന്റെ മാളത്തിൽ പോയി പിടിക്കണം. അതാണ് ഞങ്ങളുടെ ശിക്കാരികളുടെ ശൈലി. അത് റിസ്ക് അല്ലേ? പുലി ഇതിലെ വരുമ്പോ വെടി വെച്ചാ പോരെ. അതെ, അതല്ലേ ഈസി? എന്നാ അതല്ല ഈസി. നാട്ടിലിറങ്ങുന്ന പുലി വളരെ കരുതലോടെ വരുള്ളൂ. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന ഒരിക്കലും പുലി പ്രതീക്ഷിക്കില്ല. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ പോയി അറ്റാക്ക് ചെയ്യണം. ഈ ഐഡിയ കൊള്ളാം. ഇപ്പഴാണ് ഒരു സമാധാനമായത്. ഇങ്ങനെ കൊണ്ടതൊക്കെ നടക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു, ഇങ്ങനെ കൊണ്ടത് നടക്കും. എന്നതിന് വൈകിക്കണ്ട, നമുക്ക് ഇറങ്ങാം. രാത്രിയായ പുലി മടവിട്ട് പുറത്തിറങ്ങും. അതിനു മുമ്പ് നമുക്ക് അവിടെ എത്തണം. അപ്പൊ ശരി, ഞങ്ങൾ പോയി പുലിനെ പിടിച്ചിട്ട് വരാം. നിങ്ങൾ കഥടിച്ചോടണോ? നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുലി ഇറച്ചി. നിക്കി സൂക്ഷിക്കണം കേട്ടോ. എന്തെങ്കിലും പണി വേണേന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അപ്പൊ ഓടിക്കണം. അത് പ്രത്യേകം പറയേണ്ട കാര്യമേ ഇല്ല. ഒന്ന് വേഗം വാ, വർത്തമാനം പറഞ്ഞു നിൽക്കാതെ. പുലി അതിന്റെ പാട്ടിന് പോകും. എന്നാ പുലി പാട്ട് പാടാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നിനക്കറിയാലോ അല്ലേ പുലി കിടക്കുന്ന സ്ഥലം? യെസ് അറിയാം, അറിയാം. ദേവി വഴി താഴോട്ട് ഇറങ്ങണം, എന്നിട്ട് ചേമ്പിൻ കാട് വഴി പോകണം. അതിനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ തെങ്ങ് കാണാം. അതിനപ്പുറം ഒരു ചെറിയ തോടുണ്ട്. ആ തോടിറങ്ങി വെള്ളത്തിലൂടെ കുറച്ച് മുന്നോട്ട് നടക്കണം. അപ്പം അവിടെ ഒരു കശുവണ്ടി മരം കാണും. അതിൻ്റെ ചുവട്ടിലാണ് ഞാൻ അന്ന് പുലിയെ കണ്ടത്. മനസ്സിലായല്ലോ? നീ കാണിച്ചു തന്നാ മതി. ഇത്രയും പറഞ്ഞാൽ ഓർത്തിരിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. വാ പോവാം. അവിടെ ഒരു പറങ്കി മാവിന്റെ മരം കണ്ടോ? ആ മാവിന്റെ അടിയിലാണ് പുലിയുടെ താമസം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ആക്കാം. ഗൺ എയിം ചെയ്യാനുള്ളൊരു ദൂരം കിട്ടണം. അല്ല, ഇത്രയും പാടുപെടണോ? ഓ, നീ മണ്ടത്തരം പറയല്ലേ. നീ സിനിമ കാണുന്ന പോലത്തെ ഗണ്ണല്ല, സിംഗിൾ ബുള്ളറ്റ് ഗണ്ണാണ്. എന്ന് വെച്ചാ ഒരു വട്ടം വെടി വെച്ചാ പിന്നെ അടുത്ത ബുള്ളറ്റ് ലോഡ് ചെയ്തിട്ട് അടുത്ത വെടി വെക്കാൻ പറ്റുള്ളൂ. അയ്യോ, അപ്പൊ അത് റിസ്ക് അല്ലേ? അതെ, അതുകൊണ്ട് ആദ്യം വെടിക്ക് തന്നെ നമുക്ക് പുലിയെ താഴെയിടണം. അതിന് പറ്റില്ലെങ്കിൽ നമുക്ക് റിസ്ക് വളരെ കൂടുതലാണ്. അടുത്ത ബുള്ളറ്റ് ലോഡ് ചെയ്തതിന് മുമ്പ് ചിലപ്പോ പുലി നമ്മളെ ആക്രമിക്കും. എന്താമ്മേ, അപ്പൊ ആദ്യ വഴിക്ക് പുലി വീണില്ലെങ്കിൽ നമുക്ക് പണി കിട്ടല്ലേ? പക്ഷെ പേടിക്കണ്ട, എന്റെ ഫസ്റ്റ് വെടിക്ക് തന്നെ പുലി കാലിയായിരിക്കും. എന്നാ മതി, അപ്പൊ വേഗം വെടി വെക്കാൻ നോക്ക്, സമയം കളയണ്ട. ഓക്കെ. പുലി അവിടെ തന്നെ ഉണ്ട്. എന്നാ വേഗം വെക്ക് വെടി, വേഗം.
പുലിയെത്തോ ചത്ത് കാണണം നോക്കട്ടെ കാണാനില്ല ചെലപ്പോ വെടി കൊണ്ടപാടെ ഓടിക്കാണും വെടി കൊണ്ടിട്ടുണ്ടെങ്കിൽ വെടി കൊണ്ടോടനൊന്നും ചാകാൻ ചാൻസ് ഇല്ല കുറച്ചേരം ഓടി അവിടെയെങ്കിലും കടന്ന് ചത്തോളൂ എന്നാലും പുള്ളിന്റെ കരച്ചിലെങ്കിലും കേൾക്കണ്ടല്ലേ കേൾക്കുന്നുണ്ടല്ലോ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് കേട്ടില്ലേ കേട്ടില്ലേ കേട്ടു പക്ഷെ അത് ദൂരത്തൊന്നല്ല പിന്നെ പിന്നെ എവിടുന്ന തൊട്ടടുത്തുന്ന അടുത്തുന്നോ എന്നിട്ട് എവിടെ കാണാനില്ലല്ലോ കാണാൻ പറ്റൂല കാരണം പുല്ലി നമ്മുടെ ബാക്കിലാണ് ഒന്നും പിടിച്ചോണ്ടിരിക്കാതെ വെടി വെക്കണം മൂപ്പീന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ എന്ത് പറ്റി തോക്കില് ബുള്ളറ്റ് ഇല്ല ബുള്ളറ്റ് ഇല്ലേ ഇത്രയും സമയം കിട്ടിയിട്ട് ലോഡ് ചെയ്തില്ലേ അതല്ല പ്രശ്നം ഞാൻ ഓടി വന്ന തിരക്കില് എക്സ്ട്രാ ബുള്ളറ്റ് എടുക്കാൻ മറന്നു ശബ്ദം കേക്കണ്ട് പുലി പോയെന്ന് തോന്നുന്നു നമുക്ക് വാതിൽ തുറന്നു നോക്കിയാലോ വേണ്ട വേണ്ട ആ സൈഡിലെങ്ങാനും നിപ്പുണ്ടാവും കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ എങ്ങനെ നിക്ക് എവിടെയോ നോക്കണ്ടേ നിക്ക് ഒറ്റയ്ക്കല്ലല്ലോ കുട്ടാപ്പ മാമനും ഇല്ലേ മാമന്റെ കയ്യിൽ തോക്കും ഉണ്ട് പിന്നെന്താ അത് ശരിയാണല്ലോ പോയെന്ന് തോന്നുന്നു എന്തായാലും വാതിൽ തുറന്നു നോക്കാം ശ്രദ്ധിച്ചു പോണം കേട്ടോ നീ എവിടെ പോയി കിടക്കായിരുന്നു എവിടെ കിടക്കാൻ കിടക്കാൻ പോയിട്ട് നിക്കാൻ പറ്റിട്ടില്ല ഓട്ടായിരുന്നു ഓട്ടത്തോളോട്ടം പുലിയെ മടേ പോയി പിടിക്കാൻ പോയിട്ട് പുലിയെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നേക്കുന്നു രണ്ടാളും കൂടെ അല്ല ചേട്ടൻ എന്തേ കുട്ടാപ്പി ചേട്ടൻ വേട്ടക്കാരൻ കുട്ടാപ്പിയാണ് ഉദ്ദേശിച്ചത് ആ തമിഴ് പുലികളെയൊക്കെ പിടിച്ച അതെ അല്ലാതെ വേറെ ആരെയാ അങ്ങനെ വേട്ടക്കാരൻ കുട്ടാപ്പി അല്ല ഓട്ടക്കാരനാ ഓട്ടക്കാരൻ കുട്ടാപ്പി അങ്ങനെയൊക്കെ ആര് പട്ടാളത്തിൽ എടുത്താവോ എന്താ നീ പറയണൊന്നും മനസ്സിലാവണില്ലല്ലോ നിങ്ങൾക്കറിയോ അങ്ങനെ തോക്കിന്റെ ബുള്ളറ്റ് എടുക്കാതെ വന്നത് പുലി മുന്നിൽ വന്നതും അങ്ങനെ ഓടിയ ഓട്ടം പുലി പോലും നാണിച്ചു പോയി കാണും ഓടി ഓടി ദുബായിലെത്തിയെന്നാ തോന്നെ പിന്നെ എന്റെ ചേട്ടൻ അങ്ങനെ ഓടത്തില്ല നീ ഓടിക്കാണും വാ വേട്ടക്കാരന്റെ കാർ അവിടെ ഉണ്ടോ നോക്കിക്കാദ്യം നിക്ക് പറഞ്ഞത് ശരിയാ ഓട്ടക്കാരൻ ഓടി തടി എടുത്തു മനസ്സിലായല്ലോ ഏയ് ചേട്ടൻ ചെലപ്പോഴേ മറന്നു വെച്ച ബുള്ളറ്റ് എടുക്കാൻ പോകാതായിരിക്കും വരും വരും ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്ക് അപ്പൊ അറിയാ വരുമെന്ന് ആ എന്നാ ഒന്ന് വിളിച്ചു നോക്കട്ടെ ആ നോക്ക് നോക്ക് വിളിച്ചു നോക്ക് താമസിപ്പിക്കണ്ട അല്ല പോലെ ഞാനുണ്ട് എന്നാ ഒറ്റക്കിട്ട് പോലെ അങ്ങനെ വേട്ടക്കാരൻ കുട്ടാപ്പിയും തോറ്റു മടങ്ങി അയ്യോ അയ്യോ ഇനി എന്താ പ്ലാൻ പുലിനെ പഠിച്ച് പുറത്തിറങ്ങാതെ എത്ര നാള് നിൽക്കും ഞാൻ ഒന്നുകൂടെ ഫോറസ്റ്റിൽ പരാതി കൊടുത്ത് നോക്കട്ടെ അതുകൊണ്ടൊന്നൊരു കാര്യമില്ലെന്നല്ലാന്ന് പറഞ്ഞത് പിന്നെ എന്തിനാ വെറുതെ സമയം കളയുന്നത് അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ എനിക്ക് പുലിനെ പിടിക്കാനൊന്നും അറിയില്ല എന്റെ അറിവിലോട്ട് ഇനി ആരും അവളുടെ ഒരു സ്വപ്നം അയ്യോ പുലി
അല്ലാതെ തന്നെ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ പുലി സ്വപ്നം. അല്ലെങ്കിലും അവള് ഒന്നും പറയണ്ട, മെഷീന് ഉറങ്ങാനും സമ്മതിക്കില്ല. എന്തൊരു കഷ്ടാണത്. ഇനി ഒറ്റക്ക് കിടക്കേണ്ടി വരും തോന്നുന്നു. ഞാൻ പോവാ. അല്ല അതൊക്കെ പോട്ടെ, പുലിയുടെ കാര്യത്തിൽ ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? എനിക്കൊരു പിടിയില്ല, ഇനി വരുന്ന പോലെ വരട്ടെ. പുലിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നീ ഇപ്പോഴും പറഞ്ഞില്ല എന്താന്ന്. എന്ത്? അല്ല പുലിയുടെ കാര്യത്തിൽ നീ എന്തോ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്ത് തീരുമാനമായാലും എന്റെ കട്ട സപ്പോർട്ട് ഉണ്ടാവും. നിന്റെ സപ്പോർട്ട് എന്തായാലും വേണം, കാരണം നിന്നെ മുൻനിർത്തിയാണ് ഞാൻ ഇനി കളിക്കാൻ പോണത്. ആര് കളിക്കാൻ പോകുന്നത്? വേട്ടക്കാരും നാട്ടുകാരും എല്ലാം പരാജയപ്പെട്ടെടുത്ത് ഇനി എന്റെ കളിയാണ്. ഈ ദേവുവിന്റെ കളി, ദ ഡേഞ്ചറസ് ഗെയിം, ദ ഫൈനൽ ഗെയിം. എന്റെ അമ്മയെ ഭയങ്കര തള്ളാണല്ലോ. എന്ന് വെച്ചാ എന്താ നിന്റെ ഉദ്ദേശം? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, പുലിയെ വക വരുത്തുക. അതൊക്കെ ശരി, ഇതിൽ എന്റെ റോൾ എന്താണ്? അത് പറഞ്ഞില്ലല്ലോ. നിന്റെ റോൾ? അത് നായിക റോളാണ്. ഇനി കളികൾ വരേൻ പുലിയും പപ്പിക്കുട്ടിയും തമ്മിൽ. പക്ഷെ ഞാൻ പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടതാണത്. ആണ്, പക്ഷെ അന്നില്ലാത്ത ഒന്ന് ഇന്നുണ്ട്. അതെന്തോന്ന്? ഞാൻ നിന്റെ പുറകിൽ ഞാനുണ്ട്. നീ മാത്രല്ല, ഞാനും ഉണ്ട്. എന്തിനും ഏതിനും. എന്തായാലും പറഞ്ഞു. ഒരമ്പും വില്ലും. ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരുന്നു. അതാണെങ്കി നീ സെർച്ച് ചെയ്യണ്ട, എനിക്കറിയാം ഉണ്ടാക്കാൻ. ആണോ? എന്നിട്ടാണോ ഇതൊക്കെ നേരത്തെ പറയണ്ടേ? അമ്മൊരു കില്ലാടി തന്നെയാ. ഓ, കില്ലാടി ആയതുകൊണ്ടൊന്നല്ല, എന്റെ മുത്തശ്ശൻ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ മുത്തശ്ശനൊരു കില്ലാടി തന്നെ. എങ്കിൽ പിന്നെ അതിന്റെ പണി നോക്കാം. വാ. നടക്കും തന്നെ ഇരിക്കട്ടെ. നീ അമ്പും വില്ലും കൊണ്ട് ഇരിക്കുന്നിടത്ത് പുലി വരുന്ന എന്തെത്ര ഉറപ്പ്? അവിടെയാണ് ഈ പ്ലാനിന്റെ ട്വിസ്റ്റ് നടക്കുന്നത്. അതിന് ചേച്ചി പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. പറയാം, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് എന്റെ പ്ലാന്. ഇത് വിജയിക്കുന്ന തന്നെയാണ് എന്റെ വിശ്വാസം. വെറും വിശ്വാസം മാത്രം. ഇത് നടന്നില്ലെങ്കിൽ എന്റെ കാര്യം കട്ടപ്പോക. എനിക്ക് 100 രക്ഷപ്പെടാൻ പോലും കഴിയില്ല. പുലി എന്നെ കടിച്ച് കൊല്ലും. അമ്പ് കൃത്യം പുലിയുടെ മേത്ത് കൊണ്ടില്ലെങ്കിലോ? അതെ, അതാണ് ഞാൻ വിചാരിച്ചത്. കൊണ്ടില്ലെങ്കിൽ? അത് നിങ്ങൾ പേടിക്കണ്ട, കൊണ്ടിരിക്കും. പക്ഷെ ഉദ്ദേശമായി കാര്യങ്ങൾ നടക്കണം. എന്റെ പ്രാർത്ഥന ഉണ്ടാവും കൂടെ, അല്ലെങ്കിൽ പണിയെട്ടുന്ന എനിക്കാണേ. നമുക്ക് ഇനി സമയമില്ല, ഒരുപാട് ജോലികൾ ബാക്കി കിടക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം വേണം നമ്മളെ പ്ലാൻ നടപ്പിലാക്കാൻ. നാളെ വൈകുന്നേരം? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോരെ. എന്തിനാ വെറുതെ താമസിപ്പിക്കണേ? എത്രയും വേഗം ചെയ്യുന്നോ അത്രയും നല്ലത്. അത് ശരിയാ, ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ചെയ്യണം. എന്താ പ്രശ്നം? അല്ല, ഒന്ന് രണ്ടു ദിവസം കൂടി ജീവിച്ചിരിക്കാനുള്ള കൊതി കൊണ്ട് ചോദിച്ചതാ. നടക്കില്ലല്ലോ. നീ പേടിക്കണ്ട നിക്കി, ഞാനുള്ളപ്പം നിനക്കൊന്നും പറ്റൂല. ഇത് തന്നെ ആ വെട്ടക്കാരൻ കുട്ടമ്പയും പറഞ്ഞത്. അവസാനം ഞാൻ എന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. അതെ, ഇന്നത്തെ ഡിന്നർ സൂപ്പർ ആയിക്കോട്ടെ കേട്ടോ. വേഗം നടക്ക്, ഇരട്ടാവുന്നതിന് മുമ്പ് പരിപാടി കഴിച്ചിട്ട് തിരിച്ചു വരണം.
അമ്മ എന്താ വരാൻ താമസിക്കുന്നത്? അമ്മ വരും, അമ്മയ്ക്ക് ആ ഒരു പണി കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് മാത്രല്ലല്ലോ, എനിക്ക് തന്നിട്ടുണ്ടല്ലോ ചേച്ചി മുട്ടനൊരു പണി. ഈ ഭാഗത്തല്ലേ നീ പറഞ്ഞ പുലിമട? അതെ അതെ, ദേ ആ കാണുന്ന മരത്തിനപ്പുറം അവിടെയാണ് ഞങ്ങൾ അന്ന് കണ്ടത്. ഈ സമയത്ത് അവിടെ ഇനി പുലി ഉണ്ടാവുമോ? ഉണ്ടാവും, ഞങ്ങൾ അന്ന് കണ്ടതല്ലേ. ഒരു 6 മണി കഴിഞ്ഞാലേ പുലി പുറത്തോട്ട് ഇറങ്ങുള്ളൂ. ശരി, എന്നാ ഇവിടെ തന്നെ ആക്കാം. എനിക്ക് വാ. അല്ല, നമുക്ക് ദൂരെ എവിടെ ഒളിച്ചിരുന്ന പോലെ. കഥയില് ചെറിയൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. ഇനി ട്വിസ്റ്റോ? അല്ല, എന്നിട്ടെന്തിനാ കെട്ടിയിട്ടത്? കെട്ടിയിട്ടില്ലെങ്കിൽ പുലീനെ കാണുമ്പോ നിനക്ക് ഓടാൻ തോന്നും, പിന്നെ നമ്മളെ പ്ലാൻ മൊത്തം കോളാവും. എന്നിട്ട് നേരത്തെ പ്ലാൻ പറഞ്ഞപ്പോ ചേച്ചി കെട്ടിയിടുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ലേ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇതുവല്ലാത്ത ചേട്ടായി പോയിട്ടോ. ഈശ്വര, ഇന്നെന്റെ ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. പുലി എന്നെ തിന്നും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പുലീനെ കാണുമ്പോ എനിക്ക് കഴിയണതും അനങ്ങാതെ നിക്കണം, എങ്കിലേ എനിക്ക് കറക്റ്റ് ആയിട്ട് അമ്പ ചെയ്യാൻ പറ്റുള്ളൂ. ബോധം കെട്ട പോലെ നടന്നാ മതിയോ? ദീ ഇവിടെ നിക്കണ്ട, ദേ അപ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചു നിന്നാ മതി. അല്ല, സത്യത്തിലും ചേച്ചി എന്തിനാ എന്നെ കൊണ്ടുവന്നേ? അത് എനിക്കൊരു ധൈര്യത്തിന് കൊണ്ടുവന്നതാ. എന്നാ ഞാൻ പോയി ഒളിച്ചിക്കാം. എന്നാ ശരി. എവിടുന്ന പുലിയുടെ ശബ്ദം? അയ്യോ പുലി, ചേച്ചി എനിക്ക് ചേച്ചി നോക്കി നിൽക്കാതെ അമ്പയ്യ. ഇവിടുന്ന് അമ്പ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. ഇവിടുന്ന് അമ്പ ചെയ്ത് ചെലപ്പോ ദിയമ്മോടെ മേതി തട്ടും. അയ്യോ എന്നാ എന്നാ അഴിച്ചോട്, ഞാൻ പോയി രക്ഷിക്കാം. എന്നെ പിടിച്ചോട്ടെ പുലി. ഇനി നോക്കിയിട്ട് കാര്യമില്ല. അമ്മ, പ്ലാൻ ബി. ഹായ്, രക്ഷപ്പെട്ടു. അമ്മ പുലിനെ കൊന്നു. അമ്മ, പുളി പുളി. അരെ വാ മോനെ, ഇതായിരുന്നല്ലേ ആ പ്ലാൻ ബി. പറയാൻ പറ്റൂല, ചെലപ്പോ പോകുന്ന വഴിക്ക് എവിടെങ്കിലും വീണ് ചത്ത് കാണും. അമ്പ് കൊണ്ട് ചോറ ചീച്ചിട്ടുണ്ട്. അതെ, അമ്പ് നല്ല ആഴത്തിൽ തറച്ചിട്ടുണ്ട്. പുലി ഓടിയ വഴിക്ക് നീ പുല്ല് മുളയ്ക്കില്ല. ഇനി ചത്തിട്ടില്ലെങ്കിൽ പോലും ആ പുലി ഇനി ഈ വഴിക്ക് വരൂല. അത് മതി, ഈ വഴിക്ക് വരരുത്, അത്രേ ഉള്ളൂ. അമ്മ എന്തായാലും സൂപ്പറാ. അതെ അതെ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മ കറക്റ്റ് ആയിട്ട് അമ്പ വിളിക്കുന്നു. അമ്മേ, അമ്മ ഉണ്ണി മോളല്ല, ഉണ്ണി ആർച്ച. അയ്യോ എന്റെ കാല് കുടുങ്ങല്ലോ. അങ്ങനെ നമ്മൾ പുലിനെ തുറക്കി. പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല എന്റെ കുട്ടി അല്ല അമ്മ ഇത്ര വലിയ അമ്പയത്തുകാരിയാണെന്ന്. ചെറുപ്പത്തിൽ മുത്തശ്ശൻ പഠിപ്പിച്ചതാ, ഞാനത് മറന്നുപോയായിരുന്നു. പക്ഷെ പുലിൻ നിയമോളുടെ നേരെ വരുന്ന കണ്ടപ്പോ എവിടുന്നോ എനിക്കൊരു എനർജി കിട്ടി. എന്തായാലും ഒരു നാടിനെ മൊത്തം പേടിപ്പിച്ച പുലിയെ തുരത്താൻ പറ്റിയല്ലോ. അതെ. അല്ല, എന്തായാലും നെക്സ്റ്റ് പ്ലാൻ? ഒരിക്കലും മുടങ്ങിപ്പോയ അമേരിക്കൻ ട്രിപ്പ് ഇല്ലേ, അതാക്കാ നെക്സ്റ്റ് പ്ലാൻ. അതിനെല്ലാം മുമ്പ് ഒരു ഫുഡ് സ്റ്റോറി ചെയ്യണം. വല്ലതും മര്യാദയ്ക്ക് കഴിച്ചിട്ട് നാളുകളായി. കോഴിയൊക്കെ വേറൊരു ദിവസാക്കാം, അതിലും അടിപൊളി ഒരു ഐറ്റം ഉണ്ട്. വേണോ? വേണമെന്നോ? വേണം. എന്താ ഐറ്റം? പുലിയിറച്ചി. ഇന്ന് അതാക്കിയാലോ? പുലിയിറച്ചിയോ? എന്താ അത്തിപ്പാറേ. നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. പുലിശല്യം അവസാനിച്ചതിന് പുറകെ കരടിയുടെ ശല്യത്താൽ വലഞ്ഞിരിക്കുകയാണ് നിലമ്പൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള നാട്ടുകാർ. രാത്രികാലങ്ങളിൽ പലയിടത്തും വെച്ച് കരടിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പരാതിപ്പെട്ടു. നിങ്ങൾ പേടിക്കണ്ട, ഇത് നമ്മുടെ ഏരിയ അല്ല, ഇത് നിലമ്പൂരിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി ഭാഗം. ഇനി ഈ ഭാഗത്താണെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് ഇവിടുന്ന് താമസം മാറിപ്പോവാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, കരടി ഇങ്ങോട്ട് വരില്ല.
ചേട്ടായി വന്നു തോന്നുന്നു.